ഗുഡ് ഈവനിങ് ഓൾ ദിസ് ഇസ് സിയർ ലിഗൽ എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് മാർക്കറ്റ് ഔട്ട്ലുക്കാണ് എല്ലാ ഞായറാഴ്ചയും നമ്മുടെ മാർക്കറ്റ് ഔട്ട്ലുക്കാണ് വരും ആഴ്ചയിൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന പോയിൻ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ചാനൽ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിക്ഷേപകർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഒരു ദിവസമാണ് ഇന്ന് ഈ ഒരു വീക്കെൻഡ് ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വീക്ക് തന്നെയായിരുന്നു ഇന്ത്യ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് നേടിയൊരു ദിവസമാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ നമുക്ക് മാർക്കറ്റിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം ഈ ഒരാഴ്ചയിൽ പ്രധാനമായിട്ടും നമുക്ക് നേരിടാനുള്ളത് യു എസ് മാർക്കറ്റ് രണ്ട് ദിവസം അവധിയാണ് യു എസ് മാർക്കറ്റിൽ ഹോളിഡേ കാരണം രണ്ട് ദിവസം അവധിയാണ് അപ്പോൾ അതിൻ്റെ അഭാവത്തിൽ വേണം ഏഷ്യൻ മാർക്കറ്റിനും ഇന്ത്യൻ മാർക്കറ്റിനും ഉൾപ്പെടെ മുന്നോട്ട് നീങ്ങാൻ രണ്ടാമതായിട്ടുള്ളത് എഫ് ഐ ഐസിൻ്റെയും ഡി ഐസിൻ്റെയും ആക്ടിവിറ്റീസാണ് കഴിഞ്ഞ ആഴ്ചയിൽ എഫ് ഐ ഐസും ഡി ഐസും കൂടിയിട്ട് ഏകദേശം ഇന്ത്യൻ മാർക്കറ്റിൽ പന്ത്രണ്ടായിരം കോടിക്ക് മുകളിൽ ബൈയിങ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബൈയിങ് സെന്റിമെന്റ്സ് നിലനിൽക്കുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമതായിട്ടുള്ളത് റിലയൻസ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പുള്ള റിലയൻസ് ഇരുപത്തി ഒന്ന് ലക്ഷം മാർക്കറ്റ് ക്യാപ്പ് വർദ്ധിപ്പിച്ചു മൂവായിരം എന്ന് പറയുന്ന റെസിസ്റ്റൻസ് മറികടന്നു താരിഫ് വർദ്ധിപ്പിച്ചത് കാരണം ടെലികോം മേഖലയുള്ള എല്ലാ കമ്പനീസും മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇനി റിലയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പിന്തുണ എത്രത്തോളം ഉണ്ടാവുമെന്നുള്ളതാണ് ബാങ്ക് നിഫ്റ്റിയുടെ പിന്തുണ എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളതാണ് കാരണം എല്ലാ ഇൻഡക്സും അതിൻ്റെ ഓൾ ടൈം ഹൈ ആയി എന്ന നിലയിലാണ് ഉള്ളത് നമ്മളുടെ ഇലക്ഷൻ കാര്യങ്ങളിൽ കൂടിയും ഇനി പ്രധാനമായിട്ടും യു കെയിലെ ഇലക്ഷൻ ഈ ആഴ്ചയിൽ തുടങ്ങുകയാണ് അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു അൺസേർട്ടനിറ്റി തീർച്ചയായിട്ടും മാർക്കറ്റിനെ റിഫ്ലക്ട് ചെയ്യും കൂടാതെ തന്നെ ഈ ഒരു മാസത്തിലെ മിഡ് ജൂലൈ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ച മുതൽ ഇന്ത്യയിലെ ലീഡിങ് ഐ ടി കമ്പനീസിൻ്റെ റിസൾട്ടുകൾ വന്നു തുടങ്ങും ഇൻഫോസിസ് ഉൾപ്പെടെയുള്ള കമ്പനികളുടെ റിസൾട്ട് വന്നു കൊടുക്കും അതുപോലെ തന്നെ ഈ ഒരു മാസം എൻ്റെയോട് കൂടിയിട്ട് ബഡ്ജറ്റ് യൂണിയൻ ബഡ്ജറ്റ് തുടങ്ങും ബഡ്ജറ്റിന് മുമ്പേ തന്നെ എഫ് എൻ ഒയിൽ ഈ ഒരു ടാക്സ് ടാക്സായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് റൂമേഴ്സും മറ്റുള്ള കാര്യങ്ങളും മാർക്കറ്റിൽ പരക്കുന്നുണ്ട് അപ്പോൾ അത് ബഡ്ജറ്റ് ഈ ഒരു റൂമറിൻ്റെ അഭാവത്തിൽ വിക്സ് വീണ്ടും സ്പൈക്ക് ആവാനുള്ള സാധ്യതകളുണ്ട് എലക്ഷന് ശേഷം വിക്സ് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നിലയായിട്ടുള്ള പത്തിലേക്ക് പോയിട്ടില്ല ഇപ്പോഴും സ്റ്റിൽ പതിനാല് പതിമൂന്ന് എന്ന റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരാഴ്ച നമുക്ക് പ്രധാനമായിട്ടും ഉള്ള ലോക്കൽ ഗ്ലോബൽ സെൻറ്റിമെൻസ് ഇതാണ് നമുക്ക് ഓരോരോ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം ആദ്യം നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം നിഫ്റ്റിയുടെ ചാർട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഗംഭീരമായിട്ട് പെർഫോമൻസ് നടത്തി ഓപ്പണിംഗ് റേഞ്ച് കാണാം പതിനഞ്ച് മിനിറ്റിൻ്റെ ഹോൾ വീക്കെൻ്റെ ക്യാൻഡിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എൺപത്തി മൂന്നിൽ നിന്ന് എഴുന്നൂറ്റി എൺപത്തൊന്ന് എൺപത്തൊന്ന് പോയിൻറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ ആഴ്ചയാണ് നിഫ്റ്റി അതിൻ്റെ എക്കാലത്തെയും ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അവസാന ദിവസം ചെറിയ തോതിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു ഡി ഐസിൻ്റെ ആക്ടിവിറ്റീസ് പരിശോധിക്കുമ്പോൾ ഡി ഐസ് കാണാം ഇന്ത്യൻ മാർക്കറ്റിൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ചെറിയ തോതിൽ സെല്ലിംഗ് മോഡിലൊക്കെ പോയിട്ടുണ്ട് പക്ഷേ വെള്ളിയാഴ്ച ആറായിരത്തി അറുനൂറ്റി അമ്പത്തെട്ട് കോടി രൂപയുടെയും കൂടാതെ തന്നെ ബുധനാഴ്ച ദിവസം അവർ അയ്യായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെയും ബയിങ് നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത് ഡി ഐസ് കൂടാതെ തന്നെ എഫ് ഐസിൻ്റെ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ എഫ് ഐസ് വ്യാഴാഴ്ച ഏഴായിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് കോടി രൂപയുടെ ബയിങ് കണ്ടു ചൊവ്വാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയുടെ ബൈയിങ് കണ്ടു തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും അവർ ചെറിയ തോതിൽ സെല്ല് നടത്തിയിട്ടുണ്ട് പക്ഷേ ഇരു വിഭാഗങ്ങളും കൂടി ഇന്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ചയിൽ പതിനൊന്നായിരം കോടി രൂപക്ക് മുകളിലാണ് ബയിങ് നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ സ്റ്റോക്കുകളുടെ പ്ര പ്രകടനം നോക്കുകയാണെങ്കിൽ വീക്കിലി അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പദ്ധതിയുടെ ആ ഒരു സെൻറ്റിമെൻസ് ഉൾക്കൊണ്ട് സിമെൻറ്റ് സ്റ്റോക്കുകൾ ശക്തമായിട്ട് റാലി രേഖപ്പെടുത്തി അൾട്രാടെക് സിമെൻറ്റ് പത്ത് ശതമാനമാണ് വീക്കിലി അടിസ്ഥാനത്തിൽ റാലി രേഖപ്പെടുത്തിയത് ഗ്രാസിമം സിമൻറ്റ് സ്റ്റോക്കാണ് ഒമ്പത് ശതമാനത്തിൻ്റെ റാലി റിലയൻസ് കഴിഞ്ഞ ആഴ്ച ഏഴ് മുക്കാൽ ശതമാനത്തിൻ്റെ റാലി രേഖപ്പെടുത്തി ഫാർമ സെക്ടറിലുള്ള ഡി ഡോക്ടർ റെഡ്ഡി ആറര ശതമാനത്തിൻ്റെ റാലി രേഖപ്പെടുത്തി പവർ സെക്ടറിലുള്ള എൻ ടി പി എസ് ആറ് ശതമാനത്തിൻ്റെ റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഈ ഒരു ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഗ്ലോബൽ ഈവെൻ്റിലേക്ക് നമ്മൾ പോകാം സമയം ഇന്ത്യൻ സമയമാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത് യു എസ് മാർക്കറ്റിൽ നിന്ന് മാനുഫാക്ചറിങ് പി എം എ ഡേറ്റ ഏഴേ ഏഴേ പി എം വരുന്നുണ്ട് ചൈന മാനുഫാക്ചറിങ് പി എം എ ഏഴേ എ എം ജർമ്മനിയുടെ മാനുഫാക്ചറിങ് ബി എം എ ഒന്നേ വരുന്നുണ്ട് ഇൻഫ്ലേഷൻ ഡേറ്റയും വരുന്നുണ്ട് യു കെയിലെ മാനുഫാക്ചറിങ് പി എം എ ഡേറ്റ രണ്ട് മണിക്കാണ് യു എസ് നിന്ന് ചൊവ്വാഴ്ച ദിവസം ഫെഡ് ചെയർമാൻ്റെ സ്പീച്ച് ഏഴ് മണിക്ക് വൈകിട്ട് യൂറോസോൻ്റെ സി പി ഐ രണ്ട് മുപ്പത് ചൊവ്വാഴ്ച ദിവസം കാണാം യു എസ് മാർക്കറ്റ് അവധിയാണ് എങ്കിൽ കൂടിയും അവിടെ നിന്ന് നോൺ ഫാം പെയറോൾ ഡേറ്റ വരുന്നുണ്ട് യു കെയിൽ നിന്ന് സർവീസ് പി എം എ രണ്ട് മണിക്ക് ജൂലൈ മൂന്നാം തീയതി വരുന്നുണ്ട് ജൂലൈ നാലാം തീയതിയും യു എസ് മാർക്കറ്റ് അവധിയാണ് യു കെയിൽ നിന്ന് ജൂലൈ നാലാം തീയതി കൺസ്ട്രക്ഷൻ പി എം എയും ജനറൽ എലക്ഷനും അവിടെ തുടങ്ങുന്നുണ്ട് ജൂലൈ അഞ്ചാം തീയതി നോൺ ഫാം പെയറോൾ ഡേറ്റ യു എസിൽ നിന്ന് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരാഴ്ചയിൽ പ്രധാനമായിട്ടും യൂറോസോണിൻ്റെ സി പി ഐ ഡേറ്റ യു എസ്സിൽ നിന്ന് ഫെഡറൽ ചെയർമാൻ്റെ സ്പീച്ച് യു എസിൻ്റെ നോൺ ഫാം പീയറോൾ ഡേറ്റ മറ്റുള്ള രാജ്യങ്ങളുടെ ഈ ഒരു സർവീസ് പി എം ഇ എല്ലാം തന്നെ ഈ ഈ ഒരാഴ്ചയിലെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഈവൻറ്റാണ് ഇന്ത്യയിൽ നിന്ന് പ്രധാന ഈ ഈവെൻ്റുകൾ തന്നെ ഒന്നും ഇല്ല എന്ന് കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ് ക്ലാസ് റൂമിൽ ഇരുന്നും കൂടാതെ തന്നെ കൊച്ചിയിൽ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ട് നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസ് പഠിക്കാം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ആറുമാസം സപ്പോർട്ടോട് കൂടിയിട്ട് പഠിച്ചാൽ മതി സോകളുടെ വാർത്തകളൊക്കെ വരുമ്പോൾ ഐഡിയയായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ് അവരുടെ ഐഡിയയും താരിഫും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ജൂലൈ നാല് മുതൽ ഇവരുടെ പോസ്റ്റ് പെയ്ഡ് പ്രീ പെയ്ഡ് കസ്റ്റമറിലെല്ലാം തന്നെ ഉയർന്ന തോതിൽ കാശ് കൊടുക്കണം എയർടെലും ഉയർത്തി ജിയോയും ഉയർത്തി ചുരുക്കം പറയുകയാണെങ്കിൽ നമ്മൾ നമ്മളെ ടെലഫോണിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന കാശിൻ്റെ അതിൽ നിന്ന് ശേഷം പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഉപഭോക്താക്കളെ സംബന്ധിച്ച് എന്നാൽ കമ്പനിയെ സംബന്ധിച്ചത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ആണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് കമ്പനിക്ക് യു എസിൽ നിന്ന് ഒരു മേജർ ഓർഡർ കിട്ടിയിട്ടുണ്ട് കൊച്ച് ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡിനാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സബ്സിഡിയൊരു കമ്പനിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് കൊച്ചിയിൽ ഉള്ള ഒരു ഡിഫൻസ് മേഖല ഒരു കമ്പനിയാണ് അപ്പോൾ കൊച്ചിയിലുള്ള കമ്പനിക്കും യു എസ്സിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ആദാനിയുടെ ഭാഗത്തു നിന്നും മൾട്ടിപ്പിൾ ഓർഡറുകൾ ലഭിച്ചിരുന്നു സൈഡസ് ലൈഫ് കമ്പനി ഡോക്ടർ റെഡ്ഡിയായിട്ട് പുതിയ ഒരു ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ് ചെയ്യാനുള്ള ഒരു മെഡിസിൻ ഇരു കമ്പനികളും ജോയിൻറ്റ് വെഞ്ചറായിട്ട് പ്രൊഡക്ഷൻ നടത്താനും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനും ധാരണയായിട്ടുണ്ട് പി വി ആർ ഇനോക്സ് കമ്പനി തിയേറ്റർ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ് അപ്പോൾ നമുക്കറിയാം കൽക്കി എന്ന് പറയുന്ന പുതിയ ഫിലിം നാനൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് അവർ ഇപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് ഫിലിമിൻ്റെ ബഡ്ജറ്റ് ഓൾമോസ്റ്റ് സിക്സ് ഹൺഡ്രഡ് ക്രോർസ് ആണ് അപ്പോൾ അത് മൂന്ന് ദിവസം കൊണ്ട് അതിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പി വി ആർ ഇന്നോക്സ് കമ്പനിക്ക് അതിൻ്റെ ടിക്കറ്റിൽ നിന്നുള്ള ലാഭം അല്ലെങ്കിൽ സെയിൽസ് കൂടും കൻഡാബിൽ റീറ്റെയിൽ കമ്പനി ഇന്ത്യയിൽ പുതിയ ഷോറൂംസ് നാല് ഷോറൂംസ് അവർ ഓപ്പൺ ചെയ്തു എന്നുള്ള ന്യൂസ് സെൻട്രൽ ബാങ്ക് കമ്പനി മിറാസെറ്റ് സെറ്റ് കമ്പനിയായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട് ക്രാഫ്റ്റ്മാൻ ഓട്ടോ കമ്പനി പാസഞ്ചർ വെഹിക്കിളിന് വേണ്ടിയിട്ടുള്ള അലൂമിനിയം സിലിണ്ടർ ഇവർ മാനുഫാക്ചർ ചെയ്യാനായിട്ട് തുടങ്ങി ജുബ്ലാൻ ഫുഡ് കമ്പനി ഇവർ ഓറ്റോ റിന്യൂവൾ എനർജിയിൽ ഫർദറായിട്ട് നിക്ഷേപം നടത്താനായിട്ട് കമ്പനി തീരുമാനിച്ചു സൂര്യ രോഷണി കമ്പനി എൽ ഇ ഡി നിർമ്മാതാക്കളാണ് കമ്പനിക്ക് അമ്പത്തഞ്ച് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു ടാറ്റ കൺസ്യൂമർ കമ്പനി ഇൻകം ടാക്സിൻ്റെ ഭാഗത്തുനിന്ന് നൂറ്റി എഴുപത്തി രണ്ട് കോടി രൂപയുടെ ഡിമാൻഡ് നോട്ടീസ് കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് ഓറിയൻറ്റ് സിമൻറ്റ് കമ്പനി അഡ്വർ റിന്യൂബിൾ പ്രൈവറ്റ് ലിമിറ്റഡ് റിമൈനിങ് സ്റ്റേക്ക് ഓറിയൻറ്റ് സിമൻറ്റ് കമ്പനി അക്യൂർ ചെയ്തു സ്റ്റാർ ഹൗസിംഗ് കമ്പനി എം ഡി സി കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തതായിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട് സി കമ്പനി ഇവിടെ ടെയർ ആൻഡ് മോർ എന്ന് പറയുന്ന ഓൺലൈൻ ടയർ കമ്പനിയിൽ ത്രീ സി ആറിൻ്റെ ഒരു ഫർദർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയെന്നുള്ള ന്യൂസ് ഉണ്ട് ഇനി ഡിവിഡൻ്റ് ഡീറ്റെയിൽസ് ഐ പി യു ഡീറ്റെയിൽസ് മറ്റുള്ള നിക്ഷേപകർ അല്ലെങ്കിൽ ട്രേഡേഴ്സ് തേടുന്ന മറ്റുള്ള പല ഇൻഫർമേഷൻസും നമ്മുടെ ട്രേഡ് എന്ന് പറയുന്ന നമ്മുടെ ട്രാവല് ലഭ്യമാണ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൽ ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതുപോലെ മാർക്കറ്റ് സമയത്ത് ന്യൂസ് ലഭിക്കാൻ നമ്മുടെ ന്യൂസ് മാത്രം ഷെയർ ചെയ്യുന്ന ഒരു ടെലിഗ്രാം ചാനലുണ്ട് അതിൻ്റെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു നാളെ രാവിലെ കരക്ക് പ്രീ മാർക്കറ്റായിട്ട് എത്താം താങ്ക്